കൂട്ടുവിചിന്തനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് നാം ഇന്ന് വീണ്ടും കൂടിയിരിക്കുകയാണല്ലോ. നാം ഇന്നിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19-31 വരെയുള്ള ഭാഗങ്ങളാണ്. ഇവിടെ യേശു ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് വെളിപ്പെടുമ്പോൾ യേശു രണ്ടു വട്ടം അവർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. ഒന്നാമത്തെ വട്ടം യേശു തൻ്റെ തന്നെ സമാധാനം അവർക്ക് ആശംസിക്കുകയാണ്. എന്നിട്ട് യേശു തൻ്റെ മുറിപ്പെട്ട പാർശ്വവും കൈകളും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾ മുറിപ്പെടുത്തിയവൻ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് യേശു അവർ പരസ്പരം സമാധാനം ആശംസിക്കുന്നതിന് വേണ്ടി അവരെ പ്രചോദിതരാക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ശിഷ്യരുടെ മേൽ നിശ്വസിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മറ്റൊരു നിശ്വാസവും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പിതാവായ ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത് തൻ്റെ ജീവശ്വാസം അവനിലേക്ക് നിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുവഴി പിതാവ് മനുഷ്യന് ജീവൻ നൽകുകയാണ്, ഈ ഭൂമിയിലായിരിക്കുവാനുള്ള ജീവൻ നൽകുകയാണ്. ഇവിടെ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തു അവരിലേക്ക് പരിശുദ്ധാത്മാവിനെയാണ് നിശ്വസിക്കുന്നത്. ഒരിക്കൽ ആദ്യം പിതാവ് നൽകിയത് ജീവൻ, ക്രിസ്തു രണ്ടാമത് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യർക്ക് നൽകുന്നത് പുനർജീവനാണ്. ഇതുവഴി ക്രിസ്തു നമ്മോട് പറയുന്നത് ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ പുനർജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ഭാഗത്തിൽ പ്രധാനമായിട്ടും 7 കൂദാശകളിൽ ഒന്നായ കുമ്പസാരത്തിൻ്റെ സ്ഥാപനമാണ് ഇന്ന് ഈ ഭാഗത്തിൽ നടക്കുന്നത്. ഇവിടെ ക്രിസ്തു ശിഷ്യന്മാർക്ക് സമാധാന ആശംസയതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇതിലൂടെ ക്രിസ്തു എന്ന് പറഞ്ഞത് കുമ്പസാരത്തിൻ്റെ സ്ഥാപനം അത് മനുഷ്യർക്ക്, അതായത് പൗരോഹിതന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചകത്തിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ തോമസ് ധൈര്യപൂർവ്വം പുറത്തു പോവുകയാണ്. സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശുവിൻ്റെ അവസാന നാളിൽ ജെറുസലേം പ്രവേശന സമയത്ത് തോമസ് പറയുന്നുണ്ട് നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന്. ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തോമസിൻ്റെ ധൈര്യമാണ്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തോമസ് വീണ്ടും തിരിച്ചു വരികയാണ്. ആ സമയത്ത് ശിഷ്യന്മാർ എല്ലാം തോമസിനോട് വിശദീകരിച്ച് പറയുകയാണ്. എന്നാൽ തോമസ് പറയുന്നത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തോമസിൻ്റെ ഒരു വിശ്വാസ ശാഠ്യമാണ്. ഇനി നമ്മുടെ തോമസ് യേശു വന്ന് പ്രത്യക്ഷപ്പെട്ട് തോമസിനെ കണ്ട് പറഞ്ഞു ഇത് ഞാനാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അവിടെ പറയുന്നത് എൻ്റെ കർത്താവ്, അതായത് എൻ്റെ സൃഷ്ടാവായ അങ്ങ് എൻ്റെ ദൈവമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യേശുവിനെ മിശിഹ എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സുവിശേഷം പരിശോധിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ വിശ്വാസ പ്രഖ്യാപനവും നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ. അവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, നീ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ പുത്രൻ, മിശിഹ. അതായത് രണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അടുത്ത് ഇവിടെ യേശു പറയുന്നതായി കാണുന്നത്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു ഇവിടെ 3 തരത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. 1 ആന്തരിക വിശ്വാസം, 2 പ്രായോഗിക വിശ്വാസം, 3 കൗദാശിക വിശ്വാസം. ആന്തരിക വിശ്വാസം എന്നത് നാം കാണാതെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ വിശ്വസിക്കുന്നതിനെ അതിനെ ആന്തരികമായ വിശ്വാസം എന്ന് പറയുന്നു. നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ബൈബിളിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 2 പ്രായോഗിക വിശ്വാസം, അത് നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് അതിനെ വിശ്വസിക്കുന്നതിനാണ് പറയുന്നത്. ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുള്ളത് വിശ്വാസമല്ല, അത് നമ്മുടെ അറിവാണ്. അതാണ് ക്രിസ്തു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. 3 കൗദാശികപരമായ വിശ്വാസം. കൗദാശികമായ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്ന അപ്പവും വീഞ്ഞും ആ ഒരു നിമിഷം വാഴ്ത്തുന്ന ആ ഒരു നിമിഷം കൊണ്ട് തിരുരക്തവും തിരുമാംസവുമായിട്ട് മാറുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് കൗദാശികപരമായ വിശ്വാസം. ഈ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദം നമുക്ക് പിന്തുടരാം.
ഇവിടെ സഫ നമ്മോട് ഒരു കാര്യം പറയുന്നുണ്ട്, നാം നമ്മുടെ വിശ്വാസം വളർത്തേണ്ടിയിരിക്കുന്നു, ഇനിയും ഒരുപാട് വളർത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിശ്വാസം അത് കൗതാവശികമായിട്ടുള്ള വിശ്വാസമാണ്. അതായത് നമ്മൾ ഒരു കണ്ട് നമ്മളെന്ത് കൂദാശയെ അറിഞ്ഞ് നമ്മൾ അതിൽ യേശുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അറിവിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ബേസിസിലുള്ള ഒരു വിശ്വാസമാണ്. ഇതിനെ നാം ഇനി ഒരു സ്പിരിച്വൽ ഫെയ്ത്തായിട്ട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ നാം സ്നേഹത്തിലൂടെ അറിവിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മോട് പറയുന്നത്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.